ഞാൻ പറഞ്ഞത് മേഡം കേട്ടോ, ഇതാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മുട്ട് മറ്റേക്കുന്ന ശസ്ത്രക്രിയ അടുത്ത മാസം ഫുൾ തെളിവുണ്ട്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അനസ്തേഷ്യയുടെ വിധം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന പേഷ്യന്റാ. ഇത് ആര് പൈസ തരും? അവർ എസ്റ്റേറ്റ് വിട്ടല്ലോ മാം, ചോദിച്ചു എസ്റ്റേറ്റ് വിട്ടു എത്ര കോടി രൂപയാണ് വിറ്റത്? അവരാഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിച്ചു, ഏത് ഹോസ്പിറ്റൽ കേസെടുക്കാം, ഏത് ഹോസ്പിറ്റൽ കേസെടുക്കാം. ഇത് ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, വേറൊന്നിനും അല്ല ചികിത്സയ്ക്ക മുട്ട് മറ്റിയൊക്കെ ശസ്ത്രക്രിയക്കുള്ള പൈസ ഇത്. അത് കിട്ടിയാ പറ്റും, പോലീസ് ഇടപെട്ടാലും ആരിടപെട്ടാലും. ഇവിടെ ഒരു വിഷയം ഇത്രയും ഇത്രയും മാസമായല്ലോ, ആരാ ഏത് ഉദ്യോഗസ്ഥരെ ഇവിടെ അന്വേഷിക്കാൻ വന്നത്? ഇവര് കോടിക്കണക്കിന് വേണ്ടി രാജ്യം വിളമ്പാണോ അന്വേഷിക്കുന്നത്? ആണോ ഞങ്ങൾക്കൊക്കെ സന്ധി? നിങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ യൂണിഫോം എടുക്കുന്നു, ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല, ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ, പറയാനുള്ള കാര്യം പറഞ്ഞ ഇവരിത് ഫുള്ളായിട്ട് ഇവര് നാടുകൾ ഇവര് പോകും, അല്ലെങ്കിൽ ഇവരെ എവിടെ കുറച്ച് സ്ഥലത്ത് കിടന്നിട്ട് കേസിന്റെ വഴിക്ക് പോകും. അതിനപ്പുറത്തോട്ട് നിങ്ങളതൊന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റൂ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരെങ്കിലും വന്ന് നമുക്കറിയോ ഇത് ചെയ്തു? മൂന്ന് മാസമായിട്ട് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും കേറിയാണ് എസ്റ്റേറ്റ് വിറ്റു. ഞങ്ങൾ എവിടെ ചോദിക്കുന്നത്? എം ഡി വരാനാ പറയുന്നത്. ഇവർ എസ്റ്റേറ്റ് വിറ്റു, ഇവർ ഒരു നിക്ഷേപകർക്ക് പൈസ കൊടുത്തില്ല, ഇവർ ചിട്ടി കളക്ഷൻ എടുക്കുന്നു, ഡെയിലി എടുക്കുന്നു, ഒരു നിക്ഷേപകർക്ക് പൈസ കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 1000-ൽ 1000 ഡെപ്പോസിറ്റ് ഉണ്ട്, അതിനകത്ത് 999 പേർക്ക് കുഴപ്പമില്ലല്ലോ. ഈ ഓണറെ വിളിച്ചപ്പോഴേ പുള്ളി പറയുന്നത് സാർ ഇതെങ്ങനെങ്കിലും ഒന്ന് റൺ ചെയ്തുകൊണ്ട് പോകണം, ഒന്നോ രണ്ടോ മാസം പോയാൽ മാത്രമേ ഇവർക്ക് പലിശ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ പുള്ളി പറയുന്നത്. 10% ഇല്ലെങ്കിൽ 5% ആൾക്കാർ ഇത് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇത് അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയ ഡെപ്പോസിറ്റിന് പോലും 5 പൈസ പോലും ഇതിനകത്ത് കിട്ടത്തില്ല. ഞാൻ പറയട്ടെ, ഇവിടെ പൈസ ഇട്ടേക്കുന്ന മുക്കാൽ ഭാഗം ആൾക്കാർ അതിനുള്ള സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഞങ്ങൾക്ക് ഇല്ല 3 ലക്ഷം കിട്ടി, ഞങ്ങളുടെ 3 ലക്ഷം രൂപയുള്ള എന്റെ വൈഫിന്റെ അമ്മയുടെ മുത്ത് ശസ്ത്രക്രിയ അതിനുള്ള പൈസ, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ കേസാ, ഹോസ്പിറ്റൽ കേസാ. എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ, ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സ്ഥാപനം അടയ്ക്കാൻ എന്റെ വ്യക്തിപരമായ സ്ഥാപനം അടയ്ക്കത്തില്ല. ഈ സ്ഥാപനം തുടർന്ന് പോയെങ്കിലും സാറേ ഇവിടുത്തെ ജോലിക്കാരിയല്ല, സാറേ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല, ഇവിടുത്തെ ഇവിടുത്തെ ഓണറാണ്, ഇത് ജോലിക്കാരിയൊന്നുമല്ല. ആരെ വിളിക്കും സാറേ? സാറേ മാഡം പറഞ്ഞിട്ടില്ല. ഇത് ഞാനൊരു കാര്യം പറയാം, ഇത് അവർ എത്ര എഴുതി തന്നാലും അവർ പോകും, അവർ പൈസ തരില്ല, അവർ പൈസ കട്ട് ആൻഡ് ഡ്രൈ ആണ്.
നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ പോലും കൊടുക്കുന്നില്ല സാറേ, അസുഖക്കാർക്ക് പോലും കൊടുക്കുന്നില്ല മൂന്ന് മാസമായിട്ട്. ആശുപത്രി കേസിന് പോലും കൊടുക്കുന്നില്ല. വെറുതെ വന്നോയിക്കൊണ്ടിരിക്കാളുകൾ, വെറുതെ വന്നോയിക്കൊണ്ടിരിക്ക. ഫോൺ വിളിച്ചിട്ട് സാറേ അവിടുന്ന് ഇവിടുന്ന് വരാനൊക്കെ തോന്നില്ല സാറേ. ഫോൺ വിളിച്ചിട്ട് ഇതിന്റെ മുമ്പ് ഞങ്ങൾ ചെയ്യും. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കിപ്പോ അവരെ സംരക്ഷിച്ചേ പറ്റൂ. അതാണ് ഞാൻ 12 മാഡം 3 മാസമായിട്ട് 1 രൂപ പോലും ശേഷം പരാതി കൊടുത്തേ. 13 പരാതിയാണ് ഞങ്ങൾ പോകത്തില്ല. നമ്മളെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്താ മതി. ആ എന്നാ വേണ്ട, അവര് പോട്ടെ. പോലീസിന്റെ പണി ഇത് തന്നെ. പരാതി എവിടെ നിന്നാ കിട്ടിയത് മേഡം? പരാതി എവിടെ നിന്നാ? ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അല്ല, തടഞ്ഞു വെച്ചിരിക്കുന്നുള്ള പരാതി എവിടെ നിന്ന് വന്നത്? തടഞ്ഞു വെച്ചേക്കുന്നില്ല ഇപ്പൊ സാറ് പറഞ്ഞത്. അല്ല, ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന പരാതി എവിടെ വന്നു? വീഡിയോ ഉണ്ടോ? എല്ലാം ഉണ്ടല്ലോ, ലൈവ് ഉണ്ടോ? വീഡിയോ എടുത്തിരുന്ന അല്ല ഇത്. ഇവര് പരാതി വന്നില്ലല്ലോ. പരാതി വന്നില്ലല്ലോ. പരാതി വരാതെ എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നത്? ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവര് പുറത്തു പോകത്തില്ല. കേസ് ഫയൽ ചെയ്യുന്നില്ലെന്നേ, നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റേഷന് കേസ് ഫയൽ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഉള്ളത് വേറെ പാവപ്പെട്ടത് വേണ്ടി ആരുമില്ല. ജോലിക്കാരാണ് സ്റ്റാഫ് അല്ല, ഇവിടെ സ്റ്റാഫ് ഒരു 10-20 ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങൾ കറക്റ്റ് ടൈമിൽ പറഞ്ഞുവിടായത്, അവര് പോവായത്. ഇനി അവര് ഇത് മൊയാളിയാ. അവരെ കൊണ്ടുപോയി, അവരെ ഇറക്കി വിട്ടു, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരൊന്നും ഇടപെടുന്നില്ല കേട്ടോ, മോശമാണ്. നാളെ ഇനി ഇത്
ഇതല്ല ഇതല്ല ഇന്ന് ഇവിടെ രാവിലെ തൊട്ട് 9 മണി വരെ ഇവിടെ 100 കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഈ പൈസയ്ക്ക് വേണ്ടി സ്റ്റേഷനിൽ പരാതി കൊടുത്ത 12 പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തതാ. അതിനൊരു തീരുമാനമില്ല, പോലീസ് സ്റ്റേഷൻ ഒന്നും വിളിപ്പിച്ചിട്ടില്ല. ഇവിടെ വന്ന് അവർ അവരുടെ ഓണറുടെ പെങ്ങളുണ്ട്, അവരോട് സംസാരിച്ച് അവർ എം ഡിയെ വിളിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഞങ്ങളിവിടെ കുത്തിയിരുന്നു. അവർ പോലീസിനെ ഇൻഫോം ചെയ്തു, പോലീസ് വന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. കോടിക്കണക്കിന് രൂപ ഇവിടെ 5, 10, 2-3 ലക്ഷം രൂപ ഇട്ടിട്ടുള്ള നിക്ഷേപകര് ഇതിനെ ഇവിടെ നിൽക്കുക. സാറേ എല്ലാരും പോലീസിനോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്, എല്ലാരും പോലീസിനോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്, പോലീസിനോട് ചോദിച്ചിട്ടല്ല എല്ലാവരും ചെയ്യുന്നത്. പോലീസിന് പ്രശ്നം സാറേ, ഇവര് തുറന്നു വെച്ചിട്ട് ബാക്കി എല്ലായിടത്തും എല്ലാം പൈസ പിരിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും പൈസ പിരിക്കുന്നുണ്ടല്ലോ. ആ പൈസ ഇതോടുക്കണം. ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുമല്ലോ, ഒന്നുമില്ലല്ലോ ഇത് അടച്ചു കഴിഞ്ഞാൽ. ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുമല്ലോ, എല്ലാവരും പൈസ സാറേ. 1000 രൂപ പോലും കൊടുക്കാൻ ഇവർക്ക് ആഗ്രഹമില്ല സാറേ. ഞങ്ങൾ ഇന്ന് പോയിരിക്കും, നാളെ രാവിലെ തുറക്കുമ്പോ ഞങ്ങൾ വരും. അതാ പറഞ്ഞ ചെറിയ എമൗണ്ട് സാറേ. ഒരു കയ്യാത്തവര് വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്തവർക്ക് 100 രൂപ ആശുപത്രി പോയി ലേഡി ഒന്ന് കാര്യം 500 രൂപ നിങ്ങൾക്ക് ഏത് വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നത്? അവരെ ശാരീരികമായി പീഡിപ്പിക്കുന്നോ മാനസികമായി പീഡിപ്പിക്കുന്നോ എന്ത് പറഞ്ഞോളൂ പോലീസ് കേസെടുത്തു, ഒരു പ്രശ്നമില്ല. ഏത് വകുപ്പ് എടുത്തു, പക്ഷെ അവരൊക്കെ അവരെ പേര് കേസൊന്നും എടുക്കരുത്, കാരണം അവര് നിരപരാധികളാണ്. പെണ്ണുങ്ങൾ വണ്ടി കയറി ഫോട്ടോ എടുത്തോണേ, വനിതാ പോലീസ് വണ്ടി കയറി എടുത്തോണേ. പറയാനെന്തോ എലിക്കോട്ടെ ഒരു സ്ത്രീ ബോധം കേട്ട് ജീച്ചൊരു പൈസ കിട്ടും. എലിക്കോട്ടെ സ്ത്രീ ബോധം കേട്ട് പുറമോട്ട് മറിഞ്ഞടിച്ചു വീണു, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ചത്തു. ഇന്നലെ അടക്കി നമ്മളെ ജീച്ചൊരു പൈസ കിട്ടതിന്റെ മനസ്സിലാക്കുന്നത് കൊണ്ട് അവർ മരിച്ചു. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ചത്തോണ്ടിരിക്കും, ആർക്കും പൈസ കൊടുക്കുന്നില്ല. നിങ്ങളുടെ താക്കോലും ഞങ്ങൾക്ക് വേണ്ട. നാളെ നിങ്ങൾ ഇവിടെ മറ്റേ കോടി ഉണ്ടായിരുന്നു, കോടി ഉണ്ടെന്ന് പറയാനോ? നാളെ പറയുന്നത് അവർക്ക് കൊടുക്കാനുള്ള 3 കോടി അതിനകത്ത് വെച്ചേക്കായിരുന്നു. നിങ്ങളെ തെളിവുണ്ടല്ലോ. ബംഗളൂരിൽ
എന്താ പണിയാ?